ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജയബാൽ സുമാർ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരുപാട് പേർക്ക് സംശയമുള്ള, കാരണം മിനിയേച്ചർ ബോഡി മേക്കിങ്ങിൽ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു രണ്ട് മൂന്ന് പോയിൻസാണ് ഇവിടെ ഞാൻ പറയുന്നത്. അത് ഡെമോ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല, കാരണം ഇതൊരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ഞാൻ ക്ലിയറായിട്ട് അതിൻ്റെ കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലരും ബസ് ബോഡി ചെയ്യുന്നതിൻ്റെ, അല്ലെങ്കിൽ വാഹനം, അത് ഇപ്പോൾ ലോറി ആവട്ടെ എന്തോ ആവട്ടെ, എന്ത് വണ്ടിയാണേലും അത് ചെയ്യുന്നതിൻ്റെ മെറ്റീരിയൽസ്, അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഫോറക്സ് ഷീറ്റ് എന്ന് പറഞ്ഞ ഷീറ്റ് കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫോറക്സിൽ ചെയ്യുന്നവർക്ക് ഈ ഷീറ്റിൻ്റെ തിക്നെസ് എത്ര MMൻ്റെ തിക്നെസ് ഉള്ള ഷീറ്റ് കൊണ്ടാണ് ചെയ്യേണ്ടത് എന്നാണ് പലരുടെയും ചോദ്യം. അതിന് ഞാൻ ആദ്യമേ തന്നെ ഒരു മറുപടി പറയട്ടെ. ശരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയുടെ വീതി, ആ വീതി എത്രയാണോ, അതായത് ആ വലുപ്പം, വണ്ടിയുടെ വലുപ്പം എത്രയാണോ, അതിനനുസരിച്ചിട്ടായിട്ട് ആയിരിക്കണം, അതിൻ്റെ ഒരു ആനുപാതികമായിട്ടായിരിക്കണം നമ്മൾ എടുക്കുന്ന വണ്ടിയുടെ സൈഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റ്, ഷീറ്റിൻ്റെ തിക്നെസ്. കാരണം അത് പറയാൻ കാരണം, നമ്മുടെ യഥാർത്ഥ വണ്ടി, ഒറിജിനൽ ബസ്സിൻ്റെ നമ്മൾ സൈഡ് ശ്രദ്ധിച്ചാലറിയാം. ഷട്ടർ വണ്ടികളാണെങ്കിൽ, അതിപ്പോൾ KSRTC ആയാലും പ്രൈവറ്റ് ആയാലും നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഷട്ടറിൻ്റെ തിക്നെസ് മാക്സിമം, ഷട്ടർ പോർഷനിലുള്ള മാക്സിമം, ആ രണ്ട് ഫ്രെയിം കൂടെ ചേർത്ത് വരുന്ന തിക്നെസ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററാണ്. അതായത് 2 ഇഞ്ച് തിക്നെസ്സേ വരുന്നുള്ളൂ. ഇനി ടൂറിസ്റ്റ് ബസ്സുകൾ പോലെയുള്ള ഗ്ലാസ് ഫ്രെയിംസ് വരുന്ന വണ്ടികൾക്ക് മാത്രമേ ഒരു അല്പം പ്രൊജക്ഷൻ ചേർത്ത് ഒരു 8 സെൻറ്റിമീറ്റർ താഴെ വരുന്നുള്ളൂ. 8 സെൻറ്റിമീറ്റർ മാക്സിമം ആണ്, അത്രേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ നമ്മുടെ ഒരു അളവിലേക്ക് മാറ്റുമ്പോൾ, അപ്പോൾ 5 സെൻറ്റിമീറ്റർ അല്ലെ 8 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ഫ്രെയിം പീസിനെ നമ്മുടെ അളവിലേക്ക് മാറ്റുമ്പോൾ വളരെ ചെറിയ ഒരു തിക്നെസ് നമുക്ക് വരുന്നുള്ളൂ, MM തിക്നെസ് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഷീറ്റും അതിനനുസരിച്ചിട്ടുള്ള ഷീറ്റായിരിക്കണം എന്നുള്ളത് നമുക്കപ്പോൾ തന്നെ ബോധ്യമാകും. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഒരു ക്ലാരിഫിക്കേഷനാണ് തരുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അളവുകളെ, ശരിക്കും മിനിയേച്ചർ ബസ്സുകളോ ലോറികളോ ചെയ്യാനുള്ള ഏറ്റവും നല്ല അളവ്, ഞാൻ സ്യൂട്ട് ചെയ്യുന്ന 4 അളവുകൾ ഞാനിവിടെ പറയാം. 1, 11 സെൻറ്റിമീറ്റർ വീതി. അത് ഒരു ആ ഒരു സൈസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ കൂടുതലും ചെയ്യുന്നത് ആ സൈസാണ്. കാരണം ബസ്സുകൾ എനിക്ക് ഓർഡർ വർക്കുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഓർഡർ വർക്കുകൾ അവർ തരുന്നത് ചിലപ്പോൾ ബസ്സിൻ്റെ അകത്ത്, ഒറിജിനൽ ബസ്സിൻ്റെ അകത്ത് ഡാഷ് ബോർഡിൽ വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു സൈസിൽ ആ അവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ 11 സെൻറ്റിമീറ്റർ വീതി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പറ്റില്ല. 11 സെൻറ്റിമീറ്ററിലും ചെറുതായി കഴിഞ്ഞാൽ അതൊരു ടോയ് ലുക്കായി പോകും, ഒരു കളിപ്പാട്ടം ലുക്കായി പോകും. അതുകൊണ്ട് നമ്മൾ 11 സെൻറ്റിമീറ്റർ നല്ലൊരു സൂട്ടബിൾ സൈസാണ്. പലർക്കും അത് IA എന്ന് പറയുന്നവരുണ്ട്, പക്ഷേ അതല്ല അതിൻ്റെ കാര്യം. 11 സെൻറ്റിമീറ്റർ നിങ്ങൾ എൻ്റെ വണ്ടികൾ ഫേസ്ബുക്ക് വഴി കണ്ടിട്ടുണ്ടാവും. കാരണം 11 സെൻറ്റിമീറ്റർ ചെയ്തതാണ് മിക്കവാറും വണ്ടികൾ. അതെല്ലാം കാണുമ്പോൾ നമുക്ക് വലിപ്പം തോന്നും. അതുകൊണ്ട് അതിലൊരു സ്യൂട്ടബിൾ ആയിട്ടൊരു സൈസ് തന്നെയാണ് 11. അപ്പോൾ ആ 11 സെൻറ്റിമീറ്റർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു സൈസ് 13 ആണ്. 13 രണ്ടിനും കൊള്ളാം. കാരണം ബസ്സിൻ്റെ അകത്ത് വെക്കണമോ എന്ന് ചോദിച്ചാൽ വെക്കാൻ പറ്റും. എങ്കിലും കൂടുതലും നമ്മൾ ഒരു ടേബിളിൻ്റെ പുറത്തോ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ഒരു ഷോ കേസിൽ വെക്കാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ല സൈസ് 13 ആണ്. പിന്നെ മറ്റൊരു സൈസ് 15 ആണ്. 15 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടേബിളിൻ്റെ പുറത്ത് വെക്കാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ ഒരു ബസ്സിനകത്തൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ 15 സെൻറ്റിമീറ്റർ മുമ്പ് ന്യായമായിട്ടുള്ള വലിപ്പം ഉണ്ടാവും, വണ്ടി കാണാനൊരു എളുപ്പമുണ്ടാവും, നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമുക്ക് അതിൻ്റെ പാർട്സുകളും ഡീറ്റെയിൽസും ചെയ്യാൻ കുറച്ചുകൂടെ സൂട്ടബിളാണ്. പിന്നെ അടുത്തത് 17 സെൻറ്റിമീറ്റർ. അതൊരു ബിഗ് സൈസാണ്. അപ്പോൾ നമുക്കതൊരു ഷോയ്ക്ക് വേണ്ടി നമ്മുടെ ഓൺ വർക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ, വല്ല എക്സ്പോയ്ക്കോ ഒക്കെ കൊണ്ടുപോകാനൊക്കെ ബെറ്റർ അളവാണ് 17. 17, 15 ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, വണ്ടിയുടെ ഷട്ടർ തിക്നെസ്സാണ് ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞത്, 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്, അത് 2 ഇഞ്ച്. അപ്പോൾ അത് നമ്മുടെ അളവിലേക്ക് മാറ്റുമ്പോൾ ഈ 11, 13, 15, 17 ഈ 4 വീതികളിലേക്ക് നമ്മൾ അളവുകൾക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, 11 സെൻറ്റിമീറ്റർ വണ്ടി ചെയ്യാൻ നമുക്ക് 2 MMൻ്റെ ഷീറ്റ് മതി, രണ്ട് സൈഡ് 2 MMൻ്റെ ഫോറക്സ് ഷീറ്റ് മതി. 13 സെൻറ്റിമീറ്റർ ആണെങ്കിലും അത് ഒരു 2 MMഒ അല്ലെങ്കിൽ 3 MMഒ മതി. 15 ആണെങ്കിൽ 3 MM മതി. 17 ആണെങ്കിലും 3 MM മതി. ഇനി അതിന് നിങ്ങൾക്കൊരു ശകലം തിക്നെസ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബലക്കുറവ് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു 2 MMൻ്റെ ഷീറ്റ് അതിൻ്റെ അകത്ത് ഒരു സ്ട്രിപ്പ് പോലെ ഒട്ടിച്ചാൽ മതി. ശരിക്കും അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കറക്റ്റായിട്ട് അതിന് ഒരു ബലം കിട്ടും സംഭവം. അപ്പോൾ 11 2, 13 3, 15 3,
പതിനേഴിന് ത്രീ മതി, പതിനേഴിന് ഫോർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ത്രീ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ടു ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ പീസും കൂടെ ഒട്ടിച്ച് നമുക്ക് ബലം വരുത്തി അങ്ങനെ ആക്കാം, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ടയറിൻ്റെ സൈസ്. ഇതിൽ ഒരുപാട് പേർക്കുള്ള മറ്റൊരു സംശയമാണ് ഈ ടയറിൻ്റെ തിക്നെസ്. എല്ലാവർക്കും അതിൻ്റെ ഡയമീറ്റർ ഞാൻ പല ഇതിലും ഇട്ടിട്ടുണ്ട്, വീഡിയോസിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. ടയറിൻ്റെ സൈസ് വരുമ്പോൾ അതിന് ടയറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം തിക്നെസ്സാണ്. ടയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ ഒരു അതിനൊരു മാക്സിമം തിക്നെസ്സും ഉണ്ട്, ഒരു മിനിമം തിക്നെസ്സും ഉണ്ട്. മിനിമം തിക്നെസ് എന്ന് പറയുന്നത് ടയറിൻ്റെ എഡ്ജിലാണ്, അതായത് ഗ്രിപ്പ് വരുന്ന ഭാഗത്ത്. അതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് ആ എയർ തള്ളി നിൽക്കുന്ന ആ ഒരു കർവ് വരുന്ന ഭാഗത്ത്, അതായിരിക്കും മാക്സിമം തിക്നെസ്. അപ്പോൾ ഈ മാക്സിമം തിക്നെസ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള റേഡിയൽ ടയറുകളാണ്. റേഡിയൽ ടയറൊക്കെ വരുമ്പോൾ ഒരു 30 സെൻറ്റിമീറ്ററോളം മാക്സിമം തിക്നെസ് വരുന്നുണ്ട്, ലോറികൾക്ക് ചില ടൂറിസ്റ്റ് ബസ്സുകൾക്കൊക്കെ വരുന്നുണ്ട്. അതല്ലാതെ നമ്മൾ നോർമൽ വരുന്ന വണ്ടികൾക്കെല്ലാം 28 അല്ലെങ്കിൽ ഒരു 25 ആ ഒരു സൈസിൽ വരും, സെൻറ്റിമീറ്ററാണ് ഞാൻ പറയുന്നത്, അത്രയും വരും. മിനിമം തിക്നെസ്, മിനിമം തിക്നെസ്സായിട്ട് എടുക്കുന്നത് 23 സെൻറ്റിമീറ്ററാണ് വരുന്നത്, 8 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈസിൽ വരുന്ന വണ്ടികൾക്ക് നമ്മളിപ്പോൾ ഇതേ പറഞ്ഞ് 11, 13, 15, 17 വീതിക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മിനിമവും മാക്സിമം ഞാൻ പറയാം. 11 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ മിനിമം തിക്നെസ് 1 സെൻറ്റിമീറ്ററും മാക്സിമം 1.3 സെൻറ്റിമീറ്ററാണ്. 13 സെൻറ്റിമീറ്റർ വീതിക്കാണെങ്കിൽ മിനിമം 1.2 മാക്സിമം 1.5 ആണ്. 15 സെൻറ്റിമീറ്റർ വീതിയാണെങ്കിൽ 1.4 മിനിമവും 1.7 മാക്സിമവും. 17 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1.5 മിനിമവും 2 സെൻറ്റിമീറ്ററോളം മാക്സിമം വരണം. അപ്പോൾ ഇതാണ് ടയറിൻ്റെ തിക്നെസ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മൾട്ടിവുഡ് ആണെങ്കിൽ, മൾട്ടിവുഡ് പീസിലാണ് നിങ്ങൾ ടയർ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ആ തിക്നെസ്സിലുള്ള ടയർ സ്യൂട്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ അത്രയും തിക്നെസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് വേറൊരു ഫോറക്സ് ഷീറ്റോ എന്തെങ്കിലും ചേർത്ത് ഒട്ടിച്ച് ആ ഒരു തിക്നെസ് ആക്കി എടുത്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സൈസ് ടയറിന് സ്യൂട്ടാകുന്നത്. കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അളവിൽ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടെ അളവിൽ ചെയ്താൽ അത് ബെറ്റർ ആയിരിക്കും കാണാൻ. കാരണം ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ടയർ. അപ്പോൾ അതിൻ്റെ ടയറിൻ്റെ ഡയ മാത്രമല്ലല്ലോ, അതിൻ്റെ തിക്നെസ്സും കൂടെ അതിൻ്റെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു 2 പോയിൻ്റ്, അതായത് വണ്ടികളുടെ സൈഡ് ഉപയോഗിക്കുന്നതും ഷീറ്റുകൾ, പിന്നെ പ്ലാറ്റ്ഫോമിന് നമുക്ക് 4 mm ഓ 3 mm ഓ 5 mm ഓ അത് നമ്മുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. കാരണം കുറച്ചുകൂടെ ബലം കിട്ടാൻ വേണ്ടിയിട്ട് 4 ഓ 5 ഓ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. അത് കുഴപ്പമില്ല, അത് ഇന്നർ ആയതുകൊണ്ട് നമ്മളാരും കാണുന്നില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ സൈഡ് തിക്നെസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരുപാട് കൂടിയാലും വൃത്തികേടാണ്, കുറഞ്ഞു പോയാൽ ബലവും കുറയും. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്നത് നല്ലൊരു സൈസായിട്ടുള്ളതാണ് ഇപ്പം ഞാൻ ഈ ഡീറ്റെയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കുറച്ചുകൂടെ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിച്ചാണ്, ഇത് ഒരു ഡെമോ ആയിട്ട് വെക്കാഞ്ഞത്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ആ പോയിൻ്റ് ഞാൻ ഇവിടെ ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ.